അതിമാബീബ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? മരണത്തോടടുത്ത് നിൽക്കുന്ന സമയവും സന്ദർഭവുമാണ് കരയുന്നത്, മറ്റൊന്നുമല്ല. മരണത്തെ ഭയന്നിട്ടല്ല, മറിച്ച് ഇക്കാലഘട്ടത്തിലുള്ള മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണെന്ന് ഫാത്തിമാബീബ് റളിയല്ലാഹു അൻഹ. എന്താ അന്നുള്ള മയ്യത്ത് കട്ടിൽ? അന്ന് സൗദിയിലുള്ള മയ്യത്ത് കട്ടിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അവരാദ്യം ഒരു കൊണ്ടുവരും, ഒരു പലക, ഒറ്റപ്പലക അല്ലേ, ആ ഒരു ഇതിൽ മാത്രം ഉള്ളതാകുന്ന സാധനമാണ്. നാല് ഭാഗത്ത് നാലാൾക്കാർ പിടിക്കുക, ആളെ കടത്തിയാൽ ഫുള്ളായിട്ട് കാണും. അങ്ങനെയുള്ളതാകുന്ന ഒറ്റപ്പലകയിൽ മേലാണ് മയ്യത്ത് കൊണ്ടുപോവുക. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, എന്തുകൊണ്ട്? ഈ മയ്യത്ത് കട്ടിൽ കടത്തിയിട്ട് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട്. നഗ്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാ? മൂന്ന് തുണി കൊണ്ട് മറച്ച്, തലയും മറച്ച് കയ്യും കാലും മറച്ചിട്ടാണെങ്കിലും ആ ഫാത്തിമ ബീവിക്ക് നീളം ഇത്ര, വണ്ണം ഇത്ര ഉണ്ടായിരുന്നു എന്ന് സഹാബത്ത് കാണും. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ചിന്തിക്കണം, ആള് മരിച്ചു, മരിച്ചതിന് ശേഷം വഫാത്തായവരുടെ കബറടക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് സ്വഹാബത്താണല്ലോ ആളുകൾ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ ഒറ്റപ്പലകയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആളുകൾ ജസ്റ്റ് എന്തായാലും നോക്കും, നബിയുടെ മോളല്ലേ. നോക്കുന്ന സമയത്ത് ഒരു തുണിയൊക്കെ ഇട്ട് ഫുള്ളായിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ പോലും ആ നബിയുടെ മകൾക്ക് ഇത്ര നീളം ഉണ്ടായിരുന്നു കേട്ടോ, ആ അവളുടെ വണ്ണം ഇത്രയായിരുന്നു എന്നൊരു കണക്ക് കൂട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എത്രയാണ് അവരുടെ ചിന്ത? എന്താണ് അവരുടെ ചിന്ത? ചിന്തിച്ചോ, നമ്മളാണെങ്കിൽ ഇന്ന്, നമ്മളാണെങ്കിൽ ശരീരത്തിന്റെ ആകാര സൗഷ്ടവും മംഗലാവണ്യം ഒക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കും, മാറവട്ടെ. എങ്ങനെ നമുക്ക് കാണിക്കാം, അതിനെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം, എങ്ങനെ ഒരു അന്യ പുരുഷനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാം, അതിന്റെ ചിന്തയിലാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ചരിത്രത്തിൽ കാണാം, ആയി ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. വഫാത്താകുന്ന തലേ ദിവസം തന്നെ നേരത്തെ തന്നെ കൂട്ടുകാരിയാകുന്ന അസ്മാ ബിന്ത് ഉമൈസിനോട് പറഞ്ഞു, അസ്മാഏ, നീ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയാരോടൊപ്പം ചേരണേ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിർദ്ദേശം നൽകുകയാണ്. എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നീയും ഉണ്ടാവണം, എന്റെ ഭർത്താവാകുന്ന അരിയാരും ഉണ്ടാവണം. അങ്ങനെ ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ വന്നു. ചരിത്രം കാണാം, വന്നപ്പോ അസ്മാ ബിന്ത് ഉമൈസ് എന്ന അവർ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു, വസീയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ നേരെ ചെന്നിട്ട് മുത്തുനബിയോട് പറയും, നബിയെ, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ അസ്മാ ബിന്ത് ഉമൈസ് അവര് വന്നിട്ട് പറയുന്നു, ഞാനാണ് കുളിപ്പിക്കുന്നത്. അവരാണെങ്കിൽ വലിയൊരു ഹൗദജ്, വലിയ പുതിയ പണ്ണിന് കൊടുക്കുന്നതാകുന്ന വലിയൊരു ഹൗദജ് പോലെ, വലിയൊരു കൊട്ടാരം പോലെ പണിത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മറയാണ്, ഒരു അന്യ പുരുഷനോ ഒരു സ്ത്രീയോ ഒരാൾ പോലും നഗ്നത കാണാതിരിക്കാൻ വേണ്ടി മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു മറ സജ്ജീകരിച്ചിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന് മുമ്പ് തന്നെ അസ്മാ ബിന്ത് ഉമൈസ് കാണിച്ചു കൊടുത്തു, നിനക്ക് ഞാൻ ഹബിഷയിലുള്ള എത്യോപ്യയിലുള്ളതാകുന്ന ഒരു മയ്യത്ത് കട്ടിൽ നമുക്കിവിടെ റെഡിയാക്കി തരാം. അതേതാത്? അത് ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചിട്ടുള്ള ഒരു മയ്യത്ത് കട്ടിൽ കാണിച്ചു കൊടുത്തു. വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈന്തപ്പന ഓലകൾ ഇങ്ങനെ വെച്ചിട്ട് വെച്ച് മറച്ചു. അതായത് നമ്മൾ ഇന്നുള്ള മയ്യത്ത് കട്ടിൽ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലില്ല, അത് ആദ്യമായി കൊണ്ടുവരുന്നത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണ്. അതിനുമുമ്പ് അങ്ങനെയില്ല, എല്ലാം ഒറ്റപ്പലകേര. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാ ഈ മയ്യത്ത് കട്ടിൽ എനിക്ക് ഓർഡർ വേണം, എനിക്ക് പറഞ്ഞു ഇത് റെഡിയാക്കിക്കോളാം. പാതിരാത്രി സമയം തലേ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അലിയാര് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് ഭർത്താവിനോട്, ഞാൻ മരിച്ചാൽ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ മയ്യത്തിൽ നിങ്ങളോടൊപ്പം കൂട്ടുകാരിയാകുന്ന അസ്മായിനെയും ചേർത്തുകൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. അവള് കാര്യങ്ങളൊക്കെ ചെയ്യും, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല എന്റെ മയ്യത്തിൻ്റെതാകുന്ന കുളിപ്പീര് ശേഷം കഫം പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലേക്ക് കടത്തേണ്ടത് ഹബിഷയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് അവളെനിക്ക് കാണിച്ചു തന്നുള്ളതാകുന്ന മയ്യത്ത് കട്ടിലാണ്. ആ മയ്യത്ത് കട്ടിൽ വേണം എന്നെ കണ്ടെത്തി കൊണ്ടുപോകാൻ.
മാത്രമല്ല മയ്യത്ത് മറവാടുന്ന സമയത്ത് നാല് ഭാഗത്തും തുണി പിടിച്ചിട്ട് വേണം എന്റെ മയ്യത്ത് കഫൻ തുണി എന്റെ മയ്യത്ത് കൊണ്ടുവന്ന ജനാസ കൊണ്ടുവന്ന കബറിലേക്ക് ഇറക്കി വെക്കാൻ. നമ്മളൊക്കെ ചെയ്യുമല്ലോ അല്ലേ, മരിച്ചു കഴിയുമ്പോഴത്തേക്കും കബറെടുക്കുന്ന സ്ഥലത്തും തുണി ഇങ്ങനെ പിടിക്കലുണ്ട്, ഉണ്ടോ ഇല്ലേ? ഉണ്ട്, തുണി പിടിക്കലുണ്ട്. ആ മറയൊക്കെ വന്നത് ഐഷ ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവർ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശത്തോടുകൂടിയാണ്. മനസ്സിലാക്കണം, എന്തിനാണ് അവിടെ ഒരു മറയുടെ ആവശ്യമില്ല. ആ മറ വന്നത് ഇതാണ്, ഒരാള് കാണാതിരിക്കും. അന്യരാകുന്ന വ്യക്തികളിൽ നിന്ന് പരിപൂർണമായ മറ പിടിക്കുക, അതാണ് ഉദ്ദേശം. ചുരുക്കത്തിൽ പറയട്ടെ, ഫാത്തിമ ബീവർ റളിയല്ലാഹു അൻഹ വഫാത്തായി. മഹദിയവറുകളുടെ ജനാസ വന്നുകൊണ്ട് സ്വഹാബത്ത് ഏറ്റെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കബറടക്കുന്നതിന് മുമ്പ് തന്നെ അലിയാര് തങ്ങളോട് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു, അലിയാരേ, നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടേതാകുന്ന ജനാസ കബറടക്കാൻ സമ്മതിക്കുന്നില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റാരുമല്ല, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നേരത്തെ തന്നെ അനുവാദം കൊടുത്തത് അസ്മാഇനാണ്, അസ്മാ ബിന്ദു ഉമൈസിനാണ് അനുവാദം കൊടുത്തത്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഏയ് ഞാൻ കുളിപ്പിക്കണ്ട, അസ്മാ കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ അലിയാർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓക്കെ എന്നാ അങ്ങനെ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടും പരാതി പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കുന്നു, ആയിഷ ഈ പറഞ്ഞത് നേരാണോ? അസ്മാവിനോട് പോയി ചോദിച്ചു, അസ്മാവ് പറഞ്ഞു നേരാണ്, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം മൂളി, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നേരെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് നമസ്കാരം നടക്കുന്നു. മയ്യത്തിൻ്റെതാകുന്ന മുൻഭാഗത്ത് പിടിച്ചിട്ടുള്ളത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവാണ്. തൊട്ടപ്പുറത്ത് പിടിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായിമാണ്. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും കൂടി മയ്യത്ത് ഇങ്ങനെ ചുമന്ന് ചുമന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, നേരെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്, ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഉപ്പൈദാ ഖബറിലേക്ക് പോയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയതാണ്. ആ പ്രവാചകർ വഫാത്തിന്റെ വേളയിൽ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാണ് പറഞ്ഞത്, അടുത്തത് എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്നത് നീയാണ്, ആദ്യമായി എന്നിലേക്ക് മരണപ്പെട്ടു വരുന്നത് ഫാത്തിമ നീ തന്നെയാണ്, നീ തന്നെയാണ്. അന്ന് ബഹുമതിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ച സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ആദ്യമായി പിന്നീട് പോകുന്നത് താനാണെന്ന് അറിഞ്ഞപ്പോഴുള്ള വല്ലാത്ത സന്തോഷത്തിൽ നിലകൊണ്ട ഫാത്തിമ. അന്ന് മുതൽ മഹദിയവറുകൾ നിലകൊണ്ടതാകുന്ന മഹദിയവറുകൾ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ഖബറിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മഹദിയവറുകളുടെ തലഭാഗം കൊണ്ടുവന്ന് ഇറക്കി വെക്കാൻ തുനിഞ്ഞപ്പോ സ്വഹാബത്തിൽ പ്രമുഖനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ ഖബറിന് സമീപത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യാ ഖബറോ, യാ ഖബറോ, അതദരി മനില്ലതി ജനാ ബിഹാ ഇലൈക്, അല്ലയോ ഖബറേ, ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നത് എന്ന് നിനക്കറിയുമോ ഖബറേ? അദീ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. തീർന്നില്ല, തീർന്നില്ല. വസൗജതു അലി, പോർക്കളത്തിൽ രണഭൂമിയിലെ ശത്രുക്കളുടെ തല കൊയ്തെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി വിശുദ്ധമായ ഇസ്ലാമിൽ ധർമ്മസമരത്തിന് വിപ്ലവത്തിന് കാതോർത്തുകൊണ്ട് നിലകൊണ്ടതായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഭാര്യയാണ്. വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി എന്ന് പറയുന്ന പരിശുദ്ധ പ്രവാചകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന പ്രവാചകന്റെ പേരക്കിടാങ്ങളാണ്.
നബിതങ്ങൾ സുന്നത്ത് നമസ്കരിക്കുന്ന വേളകളിലും ഫർദ് നമസ്കരിക്കുന്ന വേളകളിലും ആ പ്രവാചകന്റെ തലയിൽ കയറി കുതിര കളിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന മക്കൾ കളിച്ചു തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ അല്പനേരം കളിക്കുന്നതിന് സമ്മതം മൂളിക്കൊണ്ട് നിലകൊണ്ട് കുട്ടികളോട് കാരുണ്യത്തോടുകൂടി വർത്തിച്ചതാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന പേരക്കിടാങ്ങളാണ്. ആ പേരക്കിടാങ്ങളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹുന്നമയുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ ഖബറേ മുത്തുനബിയുടെ മകളാകുന്ന അലിയാർ തങ്ങളുടെ ഭാര്യയാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹുന്നമയുടെ ഉമ്മയാകുന്ന നിങ്ങൾ പ്രത്യേകമാകുന്ന ഈ ഉമ്മയോട് പ്രത്യേകമെന്ന കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ. ഇത് ഫാത്തിമയാണെന്ന ഖബറിനോട് പറയുമ്പോ സ്വഹാബത്ത് എല്ലാവരും കേൾക്കുന്ന നിലയ്ക്ക് അതിശക്തമാകുന്ന ഒരു ശബ്ദം ഒരു വല്ലാത്തൊരു ശരീര കബറിൽ നിന്ന് മുഴങ്ങുകയാണ്. ഇച്ചിലം കൂടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കേൾക്കണേ, ഉൾക്കൊള്ളണേ, പഠിക്കണേ. ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം ധരിച്ച് കള്ളുകുടിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിൽ അടിച്ചു പൊളിക്കുമ്പോ ജീവിതത്തിൻ്റെതാകുന്ന സർവ്വസുഖങ്ങളും ആസ്വാദനങ്ങളും ആഖിറത്തിന് വേണ്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി നീ നടക്കല്ലേ. കാരണം ശരീരത്തിന്റെ ഒരു നഗ്നത പോലും പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാതെ ജീവിതകാലം മുഴുവനും ജീവിച്ചതാകുന്ന മഹാമനീഷിയാണ് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ, മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. എല്ലാ മഹിളകളും അത്തരത്തിലുള്ളവരാണ്. എത്രത്തോളം ഫാത്തിമാബിയുടെ ജീവിതം ഒന്നുകൂടി സംതൃപ്തമാണ്. അവസാനം മയ്യത്ത് കെട്ടിൽ ഉറുത്തിട്ട് വരെ കരഞ്ഞവളാണ്. എന്റെ മയ്യത്ത് കെട്ടിൽ ഒറ്റ പലകയുടെ മുകളിൽ കടത്തിയാൽ അത് പല പുരുഷന്മാർ എന്റെ ശരീരത്തിൻ്റെതാകുന്ന മുഴുവൻ ഭാഗങ്ങളും മൂന്ന് തുണി കഫം വിടവ് കൊണ്ട് മറച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടിയിട്ട് ഒറ്റ പലകയുടെ മുകളിൽ കടത്തിയിട്ട് കൊണ്ടുപോയാലും ഫാത്തിമാബിയുടെ നീളം ഇതല്ലേ, വണ്ണം ഇതല്ലേ എന്ന് പറയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ശരീരം മുഴുവനും മറയ്ക്കുന്ന നിലയ്ക്കുള്ളതാകുന്ന മയ്യത്ത് കെട്ടിൽ വേണമെന്ന് ശാഠ്യം പിടിക്കുകയും അത്തരത്തിലുള്ള മയ്യത്ത് കെട്ടിൽ എത്യോപ്യയിൽ നിന്ന് വരുത്തുകയും അതിന്റെ മുകളിൽ തുണിയിട്ട് മൂടണമെന്ന് നിർബന്ധം പിടിക്കുകയും ഞാൻ പകല് മരിച്ചാൽ രാത്രി നടക്കണമെന്ന് നിർബന്ധം വെക്കുകയും ആ രാത്രിയുടെ ഇരുളിൽ ഒരാൾ പോലും കാണാതിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ മയ്യത്ത് അടക്കുന്ന സമയത്ത് പോലും അതിന്റെ മുകളിൽ ഒരു തുണി പിടിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്ത ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെക്കണേ സഹോദരിമാരെ, നമുക്ക് മാതൃക ഫാത്തിമയാണ്. നമുക്ക് മാതൃക ഹണി റോസ് അല്ല, സിനിമാ നടിമാരല്ല, സിനിമാ താരങ്ങളല്ല, സീരിയൽ താരങ്ങളല്ല, ടിക്ടോക്ക് താരങ്ങളല്ല, നമുക്ക് മാതൃക ബീവി ഫാത്തിമയാണ്. അവരോടൊപ്പം സ്വർഗത്തിലെത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവം അലങ്കരിക്കാൻ അവർക്കല്ലാതെ യോഗ്യത മറ്റാർക്കാണ്? മറ്റാർക്കാണ്? അതുകൊണ്ടാണ് അവർ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വത്തിലേക്ക് എത്തിയത്. മയ്യത്ത് കെട്ടിൽ പോലും സൂക്ഷ്മതയിൽ കൊണ്ടുപോയവരാണ്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൂക്ഷ്മതയില്ല, പൊക്കിൾ കൊടിയും ശരീരത്തിന്റെ നഗ്നതയും ഒക്കെ തുറന്നു കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതിന് ഏറ്റവും എല്ലാവർക്കും ഉപയുക്തമായ ഒരു ടൈമാണ് കല്യാണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേ കൂത്തുകൾ കിന്നടിമയാ കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേ കൂത്തുകൾ കിന്നടിമയാ കല്യാണമത് നടമാടുവാൻ ഇന്നൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം നോക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി
കണക്കാക്കാം. എത്ര കറക്റ്റ് ആയിട്ടാണ് 25 വർഷം മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന തഴവ ഉസ്താദ്, എന്റെ ഉമ്മയുടെ ഉപ്പം കൂടിയാണ്, അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുന്ന് കറക്റ്റ് ആയിട്ടത് പറഞ്ഞു. അന്ന് പറഞ്ഞത് ഇന്ന് നോക്കി കാണുകയാണ് നമ്മുടെ തലമുറ. അന്ന് ഇത്രത്തോളം ഇല്ലായിരുന്നു, ഇന്ന് അതെല്ലാം വന്നു. കറക്റ്റ് അല്ലേ? ഇന്ന് പണമുള്ളവർ ആണ് ഈ പേക്കൂത്തുകൾക്കൊക്കെ അടിമപ്പെടുന്നത്. പണമില്ലാത്തവർ അത്രത്തോളം ഇല്ല. കാസർഗോഡ് ജില്ലയിലെ തന്നെയുള്ള കല്യാണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി, എത്രയോ കല്യാണങ്ങളാണ്. ആദ്യം ഒരു രഹസ്യ കല്യാണം നടക്കും, പിന്നെ ഒരു പരസ്യം വെക്കും, എല്ലാവരും അതിങ്ങനെ നടമാടിക്കൊണ്ടുവരിക. കല്യാണം വെക്കുന്നതിന്റെ അല്ല, ഒന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊന്ന് വെക്കുന്നത് എന്തിനാ? ഏറ്റവും നല്ല നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ് സുന്നികൾ. നമ്മൾ എന്നിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള തെറ്റ് വരാൻ പറ്റും. ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏതാണ്? ചെലവ് ചുരുങ്ങി ഏറ്റവും നല്ല രീതിയിലാണ് നിക്കാഹ്. കോവിഡ് ഒക്കെ വന്നപ്പോ ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിരുന്നു, ഒരല്പസ്വല്പം ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോ വീണ്ടും തുടങ്ങി, അതിനേക്കാൾ ഭീകരമായി. നമ്മളോർത്ത് ഇനിയെങ്കിലും നന്നാവുമെന്ന്, കുറഞ്ഞ ആളുകളെ കൊണ്ട് നിക്കാഹ് നടത്താൻ സാധിക്കുമെന്ന് ആ കാലയളവ് നമ്മളെ പഠിപ്പിച്ചു. പലരും പറഞ്ഞു കല്യാണം ഒന്നും അങ്ങനെ നടത്താനേ പറ്റൂല, പിണക്കമാവും, ഇണക്കത്തിൽ ഇരിക്കുന്നവര് തെന്നിപ്പോകുന്നു. ഒന്നുമില്ല, കോവിഡ് വന്നപ്പോ ഇച്ച കല്യാണത്തിന് വരണോന്ന് പറഞ്ഞാലും ഹാജിയാര് പുറത്തിറങ്ങുന്നില്ല, 3 മാസ്ക് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുക, പേടിച്ചിട്ട് മയ്യത്താവും. കല്യാണത്തിന് ഞാൻ അമ്മക്ക് നെയ്ച്ചോറ് വേണ്ട മോഞ്ഞെ, കുഴിമന്തി ഞാനിവിടെ കഴിച്ചോളാം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുഴി മാന്തേണ്ടി വരും. അതുകൊണ്ട് എന്താ, ഹാജിയാർ ഒറ്റ കല്യാണത്തിന് പോകുന്നില്ല, പേടിച്ചിട്ട് വീട്ടിയിരുന്നു. ഇപ്പൊ ഹാജിയാർ ഫ്രണ്ട് സഫിലെത്തി, വേഗം തന്നെ കുഴിമന്തി എടുത്തു. നീ അന്ന് പറഞ്ഞ കുഴിമന്തി ഇല്ലേ, വേഗം കൊണ്ടുപോടാ എന്ന് പറയുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല മോഡലായി. അതാ തഴോസാദ് പറഞ്ഞത്, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിന് ആഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. എല്ലാ സിസ്റ്റം ആയിട്ടുണ്ട്. ഹരിയാരെ വെറും ചോറാണോ? അവിടെ അല്ല, ഇപ്പുറത്തെ വിളമ്പേട്ട, ഈ സൈഡിൽ ഇരിക്കണം. ഹരിയാര് ബിരിയാണി മോഹിച്ചു പോയതാണ്. അവിടെ ചെന്നപ്പോ അത് വെറും ചോറായിരുന്നു ആ ഭാഗം. പിന്നെ ഉടനെ പിന്നെ മുള്ള സൂഫിസം പറഞ്ഞേച്ച്, ഞാനും ബിരിയാണി ഇപ്പൊ കഴിക്കത്തില്ല, വെറും ചോറാണ്. സംഭവം പെട്ടതാണ് ആ ഭാഗത്ത് പോയിരുന്നു. അങ്ങനെയുണ്ട്, ചിലപ്പോ വെറും ചോറ് വിളമ്പുന്ന ഏരിയായിരുന്നു. പിന്നെ മൂപ്പര അവിടെ നിന്ന് എഴുന്നേക്ക ഒരു മടി, എല്ലാം ഓരോ സെക്ഷനായിട്ട് തിരിച്ചു. ഇതൊക്കെ പൈസ ഉള്ളവരുടേതാകുന്ന ഹുങ്ക് കാണിക്കലാണ്. അതാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. പൈസ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ പത്രാസ് കാണിക്കണമെങ്കിൽ സ്വന്തം മകന്റെയോ മകളുടെയോ ഒക്കെ വിവാഹം വരണം. അപ്പോഴാണ് അത് ദൂർത്തടിച്ചിട്ട് ഞാൻ ഇത്രയും കാശുകാരനെന്ന് അറിയിക്കാം. ഒരാള് കല്യാണം നടത്തി, 100 പവൻ കൊടുത്തു, എന്നാൽ എനിക്ക് 200 പവൻ കൊടുക്കണം, ആ ചിന്തയിലാണ് അയൽവക്കത്തുള്ളവർ. അതിനുവേണ്ടി എന്തിനു മത്സരിക്കാൻ? കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് പ്രയാസപ്പെട്ടാലും പിന്നീട് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, അന്നത്തെ കല്യാണം പൊടി പൊടിക്കണം. ലക്ഷക്കണക്ക് രൂപയാണ് അതിനുവേണ്ടി പൊടി പൊടിക്കുന്നത്. വിവിധങ്ങളാകുന്ന ഡ്രസ് കോഡുകൾ, എത്ര കല്യാണങ്ങളാണ്! ഒരു ദിവസമാണോ മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ്, അത് ഇതും പല നിറത്തിലിട്ടിരിക്കുകയാണ്. ആ നിറത്തിലിടുക മാത്രല്ല, ആ ദിവസം ആ നിറമുള്ള ഡ്രസ്സുകളാണ് എല്ലാവരും ധരിക്കുന്നത്. നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ വന്ന് വന്ന് കുടുംബക്കാരൊക്കെ മാറി, ഇപ്പൊ നാട്ടുകാർക്ക് കൂടെ ആ ഡ്രസ് ഇട്ടുകൊണ്ടേ വരാവുള്ളൂ എന്നാണ് നിർദ്ദേശം. എന്താണ് ഈ സമൂഹം? എവിടെ എപ്പോഴാണ് ഇനി നന്നാവുക? ഇനി ഏത് വാതുകെട്ടാണ് നിങ്ങൾ റെഡിയാവുക? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആഖിറത്തെ പറ്റി ഒരു ചിന്തയില്ല, പരലോകത്തെ പറ്റി ഒരു ചിന്തയുമില്ല. നഊദു ബില്ലാഹി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ ഔഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله كما أمرهم ويفعلون ما يؤمرون
നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഓ അംഫുസക്കും വഅഹലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകണേ എന്ന വിശുദ്ധമായ ഖുർആൻ. മനുഷ്യ, നീ നിന്നെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, നിന്റെ ഭാര്യയെ നോക്കണേ, നിന്റെ മാതാപിതാക്കളെ സൂക്ഷിക്കണേ, നിന്റെ മക്കളെ നോക്കണേ, മരുമക്കളെ ശ്രദ്ധിക്കണേ, നിന്റെ പേരക്കൂട്ടാങ്ങളെയും കുട്ടികളെയും നീ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. ഒരാളെയും നരകത്തിലേക്ക് ഇടുന്നതാകുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും നരകത്തെ തൊട്ടുകാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അവരുടെ ജീവിത രീതി ശ്രദ്ധിക്കണം, വസ്ത്രവിധാനം ശ്രദ്ധിക്കണം, അവരുടേതാകുന്ന സാമ്പത്തിക ക്രമങ്ങൾ ശ്രദ്ധിക്കണം. സമ്പത്ത് കൂടുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, മനുഷ്യൻ അഹങ്കാരത്തിലേക്ക് പോകുന്നത്. അവസാന കാലമാകുമ്പോൾ അതുണ്ടാകും. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അശ്ലീലതകൾക്കും കുടപിടിക്കുന്നത് സമ്പത്ത് അധികരിക്കുമ്പോഴാണ്. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഫവല്ലാഹി മൽ ഫഖറ അഖശ അലൈക്കും വലാകിൻ അഖശ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബലകും തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖശ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ദാരിദ്ര്യമല്ല സാബാ, വലാക്കിൻ അഖശ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ദുന്യവിയായ ലോകം നിങ്ങളുടെ മേൽ വിശാലമാകലാണ്. ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ നിങ്ങളുടെ മേൽ വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാട്. ഏത് രീതിയിലാണ് ഫതനാഫസുഹ കമാ തനാഫസുഹ, മുൻഗാമികളാകുന്ന ആളുകൾക്ക് ദുന്യാവ് വിശാലമായതുപോലെ നിങ്ങൾക്കും ദുന്യാവ് വിശാലമാകലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വിഷയത്തിൽ നബിതങ്ങൾ ഭയപ്പെട്ടത് നമുക്ക് സമ്പത്ത് കൂടുന്ന വിഷയത്തിലാണ്. ശരിക്കും ശ്രദ്ധിക്കണം, എന്തല്ല നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന വിഷയത്തിലല്ല. നബിതങ്ങൾ പറഞ്ഞതാണ് മൽ ഫഖറ അഖ്ശ അലൈക്കും, ഒരിക്കലും നിങ്ങൾക്ക് ദാരിദ്ര്യം പൂർണ്ണമായി പിടികൂടുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. അതെന്റെ ഉമ്മത്തിൽ ഉണ്ടാവൂല, എല്ലാവർക്കും ദാരിദ്ര്യം അതുണ്ടാവൂല, അതല്ല എന്റെ മേൽ ഭയപ്പാട്. എനിക്ക് ഭയപ്പാട് നിങ്ങളുടെ മേല് ദുന്യവിയാകുന്ന സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നിങ്ങൾക്ക് വർദ്ധിക്കല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുന്യവിയാകുന്ന അഭിവൃദ്ധി നിങ്ങൾക്ക് അധികരിക്കുമോ, ആ ദുന്യാവ് കിട്ടാൻ നിങ്ങൾ മത്സരിക്കുകയാണ് മത്സരിക്കുകയാണ്, മുൻഗാമികൾ മത്സരിച്ച് മത്സരിച്ച് അവർ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവ് കിട്ടാൻ വേണ്ടി മത്സരിക്കുമോ, നിങ്ങളും നശീകരണത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് എനിക്ക് നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ദുന്യാവിന്റെ പിറകെ മത്സരിച്ച് 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 അവസാനം മുൻഗാമികളെ പോലെ നിങ്ങളും നശിക്കാൻ കാരണമായി തീരും ഹബീബായ റസൂലുള്ളാഹി. അതിന്റെ പിറകെ കൂടിയിട്ട് ഇന്നത്തെ തലമുറ അതാണ്, കോടികൾ സമ്പാദിക്കണമെന്നുള്ള ചിന്തയാണ്. ഹലാലാണോ ഹറാമാണോ ഒന്നും ഒരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഒരുമിച്ച് കൂട്ടുക, ഏതൊക്കെ രീതിയിൽ അതൊക്കെ അടിച്ചു പൊളിച്ച് തീർക്കാമോ അതെല്ലാം ആ രീതിയിൽ തീർക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കുട്ടിക്കൊരങ്ങനെ പോലെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടില്ലേ കോഴിക്കോട്, കല്യാണത്തിന് ഒരു പുതിയാപ്പിള കടന്ന് തുള്ളുന്നത് കണ്ടില്ലേ, പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി വരിക. എന്തൊക്കെ ആഭാസങ്ങളാണ്! സമ്പത്ത് കൂടുമ്പോ മനുഷ്യൻ അള്ളാഹുവിനെ മറക്കുകയാണ്.
ഇത് പറയുന്നത് നമ്മുടെ ജില്ലകളും ഒട്ടും പുറകോട്ടല്ല. മുമ്പ് നടന്ന ഒരു വിഷയത്തിൽ ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ ഒട്ടും പുറകോട്ടല്ല. പടക്കം പൊട്ടിക്കുന്നു, ജെ സി ബി വെക്കുന്നു, ജെ സി ബിയിൽ ചരക്കനെ കൊണ്ടുവരുന്നു, എഴുന്നള്ളത്ത് വിഷയങ്ങളും ഇഷ്ടം പോലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാറ്റം നമുക്കുണ്ടാവണം. അല്ലാതെ അവിടെ ഉണ്ടായ കഥ പറഞ്ഞിട്ട് മാറിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങൾ മാറ്റം വരണം, മഹല്ലത്തുകൾ മാറ്റം വരണം. അതിന് ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ വിഷയത്തിൽ ഉത്ബുദ്ധരാക്കണം സമൂഹത്തെ. മഹല്ലിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഈ വിഷയത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാതെ ബക്കറ്റിൽ വരുന്ന പൈസ മാത്രം ഇങ്ങനെ എണ്ണി റാഹത്തായിട്ട് കാര്യങ്ങൾ നടത്തി പോകുന്നതിലല്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് മഹല്ല് നല്ലതുപോലെ ജാഗരൂകരാകണം. അതിന് നല്ല സമുന്നതരായ ആലിമീങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അവരുമായി ചേർന്ന് നിന്ന് വിഷയത്തെ സമഗ്രമായി ഇത് വലിയ വിഷയമാണെന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ളതാകുന്ന അനാചാരങ്ങളും ഇത്തരത്തിലുള്ളതാകുന്ന അധാർമികമാകുന്ന പ്രവർത്തനങ്ങളും നാട്ടിൽ പറ്റൂല, ഞങ്ങളതിനെ ശക്തിയുക്തം എതിർക്കുന്നു എന്ന നിലയ്ക്ക് എല്ലാ വീടുകളിലും മഹല്ലത്തിലുള്ള എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുക്കണം. പ്രശ്നം ഉണ്ടാകുമ്പോ അവരെ മഹല്ലിന്ന് പുറത്താക്കെന്ന് പറയാനല്ല, ആദ്യം തന്നെ വിവരം കൊടുക്കണം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാടില്ല. ഈ മഹല്ലത്തിന്റെ ചട്ടവട്ടങ്ങളാണ്, നിയമങ്ങളാണ്, കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ട് എല്ലാവർക്കും കത്തുകൊടുക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശമാകുന്ന രീതിയിൽ, സുന്നത്തെ മഹത്തിന് വിരുദ്ധമായ രീതിയിൽ, വിഭാഗത്തിന് പാടില്ലാത്ത രീതിയിലുള്ളതാകുന്ന ഒരു പ്രവണത വന്നാൽ നിങ്ങളെ ഈ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും, അതിന് യാതൊരു സംശയമില്ല എന്നുകൂടി പറയും. അപ്പൊ ഇവരുടെ പുറത്തായി വേറെ മഹല്ലി പൊയ്ക്കോട്ടെ, അത് വിഷയമുള്ള ആ മഹല്ലുകാർ ഇതേ തീരുമാനം എടുത്താൽ കാര്യം കഴിഞ്ഞു. ശക്തമായ തീരുമാനം മഹല്ലടിസ്ഥാനത്തിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ്, അതിശക്തമായ തീരുമാനം ഇപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം എന്താ, ഇത് ചെയ്യുന്നൊന്നില്ലെങ്കിൽ നല്ല കോടീശ്വരനായ വ്യക്തിയുടെ നാകുന്ന മകനോ മകളാണ്. അപ്പൊ ആ പുള്ളിയുടെ പോക്കറ്റ് നോക്കിയിട്ട് കമ്മിറ്റിക്കാരനങ്ങാതിരിക്കും. കാരണം മഹല്ലിൽ അത്യാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉസ്താദെ നിങ്ങളുടെ കഞ്ഞി മുടക്കല്ലേ, എന്ത് മഹല്ലി കിട്ടും? ഇങ്ങനത്തെ ടീമിന്റെ പൈസ വാങ്ങിച്ചിട്ട് നിന്നിട്ട് എന്ത് കാര്യം? മഹല്ലത്തിൽ എന്ത് പുരോഗതി ഉണ്ടാവും? അതുകൊണ്ട് അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നേറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാൻ നമ്മൾ ഓരോ മഹല്ലത്തിലും, ഇപ്പൊ ലൈവായി സദസ്സ് കേൾക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുണ്ടാവും, എല്ലാ മഹല്ലത്തും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് വല്ലാതെ അതിക്രമിച്ചിരിക്കുകയാണ്. അതിശക്തിയുത്രം വലിയ വലിയ ആലിമീങ്ങൾ സമസ്തയുടെ പണ്ഡിതന്മാര് സഹിതം എതിർത്തിട്ട് പോലും ഇന്നും അത് ഒരു വിഷയവുമില്ലാതെ ധാർഷ്ട്യതയോടുകൂടി നടക്കുകയാണ്. എന്തുകൊണ്ട്? ഇതാരാ നടത്തുന്നത്? വലിയ വലിയ സുന്നികളായ ആളുകൾ തന്നെ, വലിയ കുടുംബങ്ങളിൽ തന്നെ മഹല്ലത്തിൽ അറിയപ്പെട്ട വലിയ ഹാജിയാരാണ്. 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കാര്യമില്ലുണ്ടോ? 10 ഉംറ നിർവഹിച്ചിട്ടുണ്ട്, കാര്യം എന്തുണ്ട്? പ്രവർത്തനം ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനമല്ലേ? മറ്റുള്ളവരെ കൂടി തെറ്റിലേക്ക് വഴിതെളിക്കുന്ന പ്രവണതയല്ലേ കാണിക്കുന്നത്? ആഭാസങ്ങളല്ലേ? സിനിമാ നടന്മാരെയും നടിമാരെയും കൊണ്ടുവന്ന് വീടിന്റെ അകത്തലത്തിൽ വെച്ചുകൊണ്ട് ഡിസ്കോ ബ്രേക്കുകൾ കാണിക്കല്ലേ? ഭക്ഷണത്തിനാണെങ്കിലും ധൂർത്ത് കാണിക്കല്ലേ? എത്രയാണ് ഭക്ഷണങ്ങൾ വാരി വലിച്ച് വിതരുന്നത്? എത്ര ഭക്ഷണമാണ് കല്യാണം കഴിയുമ്പോ വേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോയി കുഴിച്ചിടുന്നത്? നഊദുബില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില സ്ഥലങ്ങളിൽ 4, 5, 10 ചെമ്പ് ബിരിയാണി മിച്ചം വരുമ്പോ അപ്പൊ തൊട്ടടുത്തുള്ള എത്തിങ്ങാനയ്ക്ക് വിളിക്കാൻ, അതേ ഒരു 10 ചെമ്പ് ബിരിയാണി ഉണ്ടായിരുന്നു കൊണ്ടുവരട്ടെ. ഒരൊറ്റ എത്തിങ്ങാനക്കാരെ അത്തരത്തിലുള്ള ചോറ് വാങ്ങരുത്. എന്തിനാ അങ്ങനെ വല്ലവനും തിന്നതിന്റെ വേസ്റ്റ് ചെയ്യാനാണോ എത്തി പിള്ളേർ നിൽക്കുന്നത്? എന്ത് കുരുത്തക്കേടാണ് ആ കാണിക്കുന്നത്? നീ നിന്റെ നാട്ടുകാർക്ക് തീറ്റിക്കാനല്ലേ തീറ്റിക്ക്? 10 ദിവസമായിട്ട് തീറ്റിക്കാൻ എത്തിയും പിള്ളേരെ അടുത്തുള്ള മുത്തല്ലിങ്ങളൊക്കെ വിളിക്കുക, അങ്ങോട്ട് കൊണ്ടുവരട്ടെ, അങ്ങോട്ട് കൊണ്ടുവരട്ടെ, എങ്ങോട്ട് കൊണ്ടുവരും? എന്നാ ആ കുട്ടികളെ വിളിച്ചിട്ട് നീ കല്യാണത്തിന് വിളിച്ചായിരുന്നോ? പാവപ്പെട്ടവരെ വിളിച്ച് ഭക്ഷണം കൊടുത്താ എടുത്തില്ലല്ലോ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാതെ നീ നടത്തിയതാകുന്ന പണക്കാരെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള വിവാഹമല്ലേ? സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ കൊണ്ടുവന്ന് നടത്തിയ വിവാഹമല്ലേ? ഏതെങ്കിലും സയ്യിദന്മാരെയോ സമുന്നതരാകുന്ന ആലിമീങ്ങളെയോ പ്രഭാഷകരെയോ കൊണ്ടുവന്ന് ആ സദസ്സിൽ പ്രസംഗിപ്പിച്ചോട്ടോ അല്ലെങ്കിൽ ദുആ ചെയ്യിപ്പിച്ചോട്ടോ പടച്ചിറപ്പ് ഇത് പൊരുത്തപ്പെട്ടുമെന്ന് ഒരാളെ കരുതണ്ട. അങ്ങനെ ആരും ചിന്തിക്കണ്ട. ചിലർ അങ്ങനെ കരുതുന്നുണ്ട്, ഞാൻ പണക്കാട് തങ്ങളെ ഇറക്കിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സാദാത്തുകൾ ഇറക്കിയിട്ട് ദുആ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന പ്രഭാഷകനെ കൊണ്ടുവന്ന് 10 മിനിറ്റ് പ്രസംഗിപ്പിച്ചു, അതുകൊണ്ട് നമ്മളൊക്കെ കാര്യം തീർന്നു. അങ്ങനെയൊന്നും ആരും കാര്യം നിൽക്കണ്ട. അതാണ് ഖുർആൻ പറഞ്ഞത്, ഔഫുസകും വഅഹലീകും നാറാ. നീ നിന്റെ സ്വന്തത്തെയും നിന്റെ കുടുംബത്തെയും കത്തിച്ചൊരിക്കുന്ന നരക കുണ്ടാരത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നീ സൂക്ഷിച്ചോണം.
ഉള്ള പാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ചിട്ട് അവസാനം നരകത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ഒരാളും ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വെറുതെ പറയല്ല, ഒരായത്ത് പോയി തരാം, എന്താ ശ്രദ്ധിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനീ.